നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വാഗതം ശ്രീ സന്ദീപ്. വാചസ്പതി നമസ്കാരം. ഇന്ന് വലിയ രണ്ട് സംഭവങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ അഴിക്കുള്ളിലായിരിക്കുന്നു. ബംഗളൂരുവിൽ സി പി എം പാർട്ടി കേരളത്തിൻ്റെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി ഏറെക്കുറെ അഴിക്കുള്ളിലായി. ഇപ്പോൾ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇ ഡി ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുന്നു ബംഗളൂരുവിൽ. കൊച്ചിയിൽ ശിവശങ്കറിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നു. സി പി എം നേരിടുന്നത് വല്ലാത്തൊരു പരീക്ഷണ ഘട്ടമാണ്. ചില ആരോപണങ്ങളൊക്കെ ഇപ്പോൾ ശക്തമായി വരുന്നു. ഇതിൽ ബി ജെ പി എന്തെങ്കിലും അമിത ആവേശം കാണിച്ചോ? രണ്ടുപേരും അറസ്റ്റിലാകാൻ പോകുന്നു, അഴിക്കുള്ളിലാകാൻ പോകുന്നു എന്ന് കേരളത്തോട് പ്രഖ്യാപിച്ചത് കെ സുരേന്ദ്രനാണ്. സുരേന്ദ്രന് മുൻകൂട്ടി പ്രവചിക്കാൻ എങ്ങനെ കഴിയുന്നുവെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചിരുന്നു. ഇന്ന് എം വി ഗോവിന്ദൻ പറയുന്നത് ഇതിൽ ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, വരും ദിവസങ്ങളിൽ അക്കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ്. എന്താണ് ഇതിലെ വാസ്തവം? ഇതിനകത്ത് ഒരു മാജിക്കുമില്ല, അല്ലെങ്കിൽ ഒരു പ്രവചനവുമില്ല. സി പി ഐ എം കഴിഞ്ഞ കുറേ കാലമായി എത്തി നിൽക്കുന്ന പ്രതിസന്ധിയുടെ തീരാകയങ്ങളിലാണ് അവരിപ്പോൾ വീണിരിക്കുന്നത്. ഇത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വയം കൃതനാർത്ഥം എന്ന് പറയും. അവനവൻ തന്നെ വരുത്തി വെച്ച വിനയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി, എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷക്കാലമായി കേരളത്തിലെ ഇടത് സഹയാത്രികന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് പാർട്ടിയുടെ പോക്കിൽ. പക്ഷേ അന്നൊന്നും പാർട്ടി അവർക്ക് ചെവി കൊടുക്കാതിരിക്കുന്നതിൻ്റെ വില ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് രാഷ്ട്രീയത്തെ ഗൗരവമായി കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇവരുടെ പോക്കിനെ പറ്റി. കാരണം പാർട്ടി ഏതാനും വ്യക്തികളിലേക്ക് ചുരുങ്ങി, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജില്ലയിലേക്ക്, നമുക്ക് പറയുമ്പോൾ ഇവിടെ പറയുമ്പോൾ കണ്ണൂർ ജില്ലയാണ്, കണ്ണൂർ ജില്ലയിലേക്ക് പാർട്ടി ചുരുങ്ങി. ആ കണ്ണൂരിൽ തന്നെ ഏതാനും വ്യക്തികളിലേക്ക് പാർട്ടി ചുരുങ്ങിയതിൻ്റെ ഒരു കുഴപ്പമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ കെ സുരേന്ദ്രൻ പറഞ്ഞത് നേരത്തെ എന്തെങ്കിലും പറഞ്ഞത് രാഷ്ട്രീയ ഇടപെടലൊന്നുമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ബിനീഷ് കോടിയേരിയെ പറ്റി. കേരളത്തിൽ നടക്കുന്ന അധോലോക പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു വശത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേട്ടുകൊണ്ടിരുന്ന ഒരു പേരാണ് ബിനീഷ് കോടിയേരിയുടേത്. കഴിഞ്ഞ വി എസ് സർക്കാരിൻ്റെ കാലഘട്ടം എടുത്താലും നമുക്കറിയാം, അന്നും ബിനീഷ് കോടിയേരി വിവാദ പേരുകാരൻ തന്നെയായിരുന്നു, അല്ലെ? വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ് ബിനീഷ് കോടിയേരിയുടെ ബന്ധങ്ങൾ. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകനാലും, ബിനീഷ് കോടിയേരി സ്വയം പറയുന്ന അയാളും കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണ് പറയുന്നത്, പാർട്ടി അംഗമാണ്, എസ് എഫ് ഐയിൽ കൂടിയും ഡി വൈ എഫ് ഐയിൽ കൂടിയും വളർന്നു വന്നു ഇന്ന് സി പി ഐ എമ്മിൻ്റെ മെമ്പറാണ് ബിനീഷ് എന്ന് ബിനീഷ് സ്വയം അവകാശപ്പെടുന്നുണ്ട്, നമുക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ. എന്തായാലും അങ്ങനെ ഒരു പാർട്ടിക്കാരൻ എങ്ങനെയാണ് ഇത്തരം അധോലോക സംഘങ്ങളുമായി ബന്ധം വെക്കാൻ പറ്റുന്നത് എന്ന് പാർട്ടി തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഇന്ന് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളത് ഇത് ആരും ചെയ്തതുകൊണ്ടല്ല. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്നുള്ളത് സ്വർണ്ണക്കടത്തും ഈ മയക്ക് മരുന്ന് കേസും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും സാമ്പത്തിക സ്രോതസ്സുകൾ, അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് ഇടപാടും സ്വർണ്ണക്കടത്തിൻ്റെയും തമ്മിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സത്യമാണെന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടു. സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകനായിരിക്കാം, പക്ഷേ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഈ കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ജയിലിൽ പോവുകയോ അവൻ അതിൻ്റെ ശിക്ഷ കിട്ടുകയോ ചെയ്തോട്ടെ, അതിൽ പാർട്ടി ഇടപെടില്ല, പാർട്ടിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, പിന്നെ എന്തിനാണ് പാർട്ടിയെ നമ്മൾ കുറ്റം പറയുന്നത്? അത് കറക്റ്റാണ്. അതിപ്പം കോടിയേരി ബാലകൃഷ്ണൻ എന്നുള്ള ലോകത്തിൽ ഏതൊരാളും കുറ്റം ചെയ്താൽ അങ്ങനെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. കാരണം എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ 18 വയസ്സ് കഴിഞ്ഞാൽ പോയി, 18 വയസ്സ് പോലും കഴിയണ്ട, ഏത് വ്യക്തി ചെയ്താലും അവരവർക്കാണ്. അത് കർമ്മ സിദ്ധാന്തം എന്ന് പറയും, ഭാരത സംസ്കാരത്തിൽ പറയുന്ന കർമ്മഫല സിദ്ധാന്തം അതാണ്. അവനവൻ ചെയ്യുന്നത് അവനവന് തന്നെ കിട്ടുകയുള്ളൂ. ഇത് നേരത്തെ തന്നെ എന്താ പറയുന്നത്, നമ്മുടെ ജ്ഞാനപാനയിൽ കൂടിയും രാമായണത്തിൽ കൂടിയും ഒക്കെ വിവരമുള്ളവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ കോടിയേരിയുടെ സർട്ടിഫിക്കറ്റിന് ആവശ്യമൊന്നുമില്ല. കോടിയേരിയുടെ മകൻ തെറ്റ് ചെയ്താൽ കോടിയേരിയുടെ മകനെ ശിക്ഷിക്കാൻ പറ്റില്ല, അത് കോടിയേരിയെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇപ്പോൾ വിചിത്രമായ ഒരു ന്യായീകരണം ഇന്ന് കഴിഞ്ഞ രാത്രി മുതൽ വരുന്നത് കേട്ടു. എം ശിവശങ്കർ എന്നുള്ളത് ഐ എ എസ് കാരനാണ്. അവക്കെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ചുമതല കേന്ദ്ര സർക്കാരിനായതുകൊണ്ട് മുസൂറിയിലാണ് അവർക്ക് പരിശീലനം കൊടുത്തത്. കേന്ദ്ര, അതായത് പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള പേഴ്സണൽ മന്ത്രാലയമാണ് ഐ എസ് കാരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് ഇത് കേന്ദ്ര സർക്കാരിനാണ് ഉത്തരവാദിത്വം എന്നൊക്കെയാണ് ശ്രീമാൻ എൻ എൻ കൃഷ്ണദാസിനെ പോലെയുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് വിടാനേ നമുക്ക് സാധ്യതയുള്ളൂ. ഇപ്പം ചില ആൾക്കാർ ഇപ്പോൾ പറയുന്ന പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അല്ല ഈ ഐ എ എസ് കാരൻ്റെ മുകളിൽ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട്. പക്ഷേ ബിനീഷ് കോടിയേരിയെ എന്താ പറയുന്നത് ജനിപ്പിച്ച്
പരിശീലിപ്പിച്ച് വളർത്തിവിട്ട കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നാണ് പറയുന്നതെങ്കിൽ നല്ല നമസ്കാരം എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ. നേരെ മറിച്ച് ഐ എ എസുകാരുടെ ഉത്തരവാദിത്വം മുഴുവൻ നരേന്ദ്രമോദി ഏറ്റെടുക്കണം, പക്ഷെ സ്വന്തം മകന്റെ ഉത്തരവാദിത്വം കോടിയേരിക്കില്ല. നല്ല വിചിത്രമായ ന്യായമാണ്. ഈ ബിനീഷ് കോടിയേരിയുടെ ദേഹത്ത് ഒരു പച്ച കുത്തിയിട്ടുണ്ട്. ആ പച്ച കുത്തിയിരിക്കുന്ന ഒന്ന് അച്ഛൻ കോടിയേരി ബാലകൃഷ്ണന്റെ പടവും മറ്റൊന്ന് പാർട്ടി ചിഹ്നവുമാണ്. ബിനീഷ് കോടിയേരി അതിന് പറഞ്ഞ ന്യായം, എൻ്റെ മാതൃകാ പുരുഷൻ എൻ്റെ അച്ഛനാണ്, അതുകൊണ്ടാണ് അച്ഛൻ്റെ മുഖം ഞാൻ എൻ്റെ ദേഹത്ത് പച്ച കുത്തിയിരിക്കുന്നത്. ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിക്കും, പാർട്ടിക്ക് വേണ്ടി മരിക്കും, അതുകൊണ്ടാണ് പാർട്ടി ചിഹ്നം ദേഹത്ത് പച്ച കുത്തിയിരിക്കുന്നത്. അത്രയേറെ ആദർശ ശുദ്ധിയുള്ള ഒരു കഥാപാത്രമായിട്ടായിരുന്നു ബിനീഷ് ഇതുവരെ അവതരിക്കപ്പെട്ടത്. ഇപ്പോൾ സ്വയം ഒരു അവതാരമായി മാറിയിരിക്കുന്നു. ഈ മയക്കുമരുന്ന് മാഫിയയുടെ ഒരു പേരിൽ ബംഗളൂരുവിൽ ജയിലിലാക്കപ്പെടുന്നു. അപ്പൊ നമ്മള് ബിനീഷ് കൊടിയിലേക്ക് വന്നാ പോരെ, പാർട്ടിയിലേക്ക് പോകണോ? അല്ല, അങ്ങനെ ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ബിനീഷിന്റെ ദേഹത്ത് അങ്ങനെ ഒരു പച്ച കുത്തിയത് കോടിയേരി ബാലകൃഷ്ണനാണ് ആദർശ പുരുഷനെന്ന്, എന്റെ അച്ഛനാണ് ആദർശ പുരുഷനെന്ന് പറയുമ്പോ ഒന്നുകിൽ കോടിയേരി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ മയക്കുമരുന്നിന് ഇടപാടുണ്ടായിരിക്കണം, അതല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സംഭവിക്കാൻ. അതെന്താണെന്ന് ഞാനിപ്പോ പറയുന്നില്ല, കാരണം അപ്പോ ഇത് പറയുന്ന സമയത്ത് നമ്മളെ എന്താ പറയുന്നത്, ഇതൊക്കെ സാധാരണക്കാരനായ അത്താഴ ഭക്ഷണിക്കാരനായ ചെങ്കുടി പിടിച്ച് എന്നും കമ്മ്യൂണിസത്തിന്റെ ഒരു സമത്വ സുന്ദര പുലരി സ്വപ്നം കണ്ട് ഉറങ്ങുന്ന ചില സാധാരണക്കാരുണ്ടല്ലോ, അവരെയൊക്കെ പറ്റിക്കാനൊക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ നേതാക്കന്മാരായത് എന്നുള്ളത് എന്ത് അടിസ്ഥാനമാണുള്ളത്. നേരെ പറഞ്ഞ ചെഗുവേരയുടെ പടമായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, കാര്യം ചെഗുവേര കഞ്ചാവിന്റെ ആളായിരുന്നു. അപ്പോൾ ചെഗുവേരയോ അങ്ങനെയുള്ള ആൾക്കാർ, ഇനി മറഡോണയോ, അതൊക്കെയാണ് ഇവരുടെയൊക്കെ ആധുനിക ഈ വിപ്ലവ നേതാക്കന്മാർ, അവരുടെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു കോടി ബിനീഷ് പറയുന്ന സത്യമാണെന്ന്. ഇപ്പോൾ പാമ്പിടിച്ച കോടിയേരി ബാലകൃഷ്ണൻ എന്ത് പിഴച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകാത്ത. നമ്മൾ ഒരു എന്താണ് പറയുന്നത്, വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ശവത്തിൽ കുത്തുന്നത് ശരിയല്ല എങ്കിലും പറയുകയാണ്, ഇതൊക്കെ അവരവരുടേതായ കുഴി തോണ്ടി, അല്ലെങ്കിൽ വലിയ കള്ളന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. സാധാരണഗതിയിലുള്ള എത്ര പേര് കോടിയേരി, ഇതിലും വലിയ കമ്മ്യൂണിസ്റ്റ് ായിരുന്നു EMS, ഇതിലും വലിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു AKG, കൃഷ്ണപിള്ള, എന്തിനാ കോടിയേരി ബാലകൃഷ്ണൻ വരെ വന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? അദ്ദേഹത്തിന്റെ ആരുടെയും ദേഹത്താരും നമ്മൾ കോടിയേരി ബാലകൃഷ്ണന്റെ ദേഹത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനൊന്നും. അദ്ദേഹം ആകെ പറഞ്ഞത് ഒരേ എന്താണ് പറഞ്ഞത്, ALS അല്ല അത, മറ്റേ ഷുഗർ പരിശോധിക്കുന്ന യന്ത്രമാണെന്നാണ് പറഞ്ഞത്, അതൊക്കെ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാലേ ചുമ്മാത തട്ടിപ്പാണെന്ന്. ഇവര് വളരെ ദുരൂഹമാണ്, ഇവരുടെ ഇടപാടുകൾ മുഴുവൻ. കാരണം ഇതിപ്പോൾ ഒരാൾക്കെതിരെയല്ല, രണ്ട് മക്കൾക്കെതിരെയും ആയില്ലേ? ഇനി ബിനീഷ് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിലെ സ്ത്രീകളെ പറ്റി പോലും വലിയ കേസുകൾ ഉണ്ടായിട്ടില്ലേ? ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, പത്രങ്ങളിലൊക്കെ വലിയ വാർത്ത വന്നു. പോലീസ് റെയ്ഡിൽ ചില ആൾക്കാരെ പിടിക്കുകയും കോടിയേരി ആഭ്യന്തരമന്ത്രി ആയ സമയത്ത് വ്യക്തിപരമായ കാര്യത്തിലേക്ക് അല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരത്തില് ഈ ഒരു ഒരു കുടുംബം മുഴുവൻ, നമ്മളത് വ്യക്തിപരമായിട്ടല്ല പറയുന്നത്, കാരണം എന്നറിയോ, ഇത് അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയാണ്. നമുക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ചടിക്കുന്നില്ല. ഇപ്പൊ ഞാൻ എന്താ BJP ആണ്, എന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും മേലെ നമുക്ക് നിയന്ത്രണം ഉണ്ടാവണമെന്നില്ല. അല്ല, അങ്ങനെയല്ല, അതാണ് പ്രശ്നം. ഞാനതാ പറഞ്ഞു, ഞാൻ BJP ആണ്, BJPയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഐഡിയോളജിയിലോ ഞങ്ങളുടെ ആദർശത്തിലോ നയപരമായ കാര്യങ്ങളിലോ ഒന്നും എന്റെ മക്കളും ഇതേപോലെ ആകണമെന്ന് എങ്ങും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ CPM അങ്ങനെയല്ല, CPM അത് എഴുതി വെച്ചിട്ടുള്ള പാർട്ടിയാണ്. നമുക്കറിയാം പാലക്കാട് പ്ലീനത്തിലെടുത്ത തീരുമാനം എന്താ, കുടുംബാംഗങ്ങൾ നേർവഴിക്ക് പോകണം, കുടുംബാംഗങ്ങളുടെ ഇടപെടൽ കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിക്കനുസരിച്ചായിരിക്കണം, കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിനനുസരിച്ചായിരിക്കണം എന്ന് എഴുതി വെച്ച പാർട്ടിയാണ് CPM. അതുകൊണ്ടാണ് കുടുംബത്തെ പറ്റി പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ ആരുടെ എല്ലാ മക്കളെല്ലാം, ഇപ്പം ഞാനും മക്കളെ വളർത്തുന്നുണ്ട്, അല്ലെ, ഞാനും ഒരു മകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും ആഗ്രഹിച്ച പോലെയൊന്നും മക്കൾ പോകണമെന്നില്ല, അതിൽ നമുക്ക് ശാഠ്യവുമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് കുടുംബം എന്ന് പറഞ്ഞ് വലിയ മേനി നടിക്കുമ്പോഴാണ് നിങ്ങളുടെ പ്ലീനം ചേർന്ന് നിങ്ങൾ ഇതിനകത്തേക്ക് കാര്യങ്ങൾ എഴുതി വെക്കുമ്പോഴാണ് ചോദ്യം ചെയ്യലുണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് രീതി എന്താണ്, ഇതാണോ ഇനി കമ്മ്യൂണിസ്റ്റ് രീതി? അത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വിശദീകരിക്കേണ്ടതാണ് എന്താണ് കമ്മ്യൂണിസ്റ്റ് രീതി എന്നുള്ളത്. പക്ഷേ സാധാരണ പാർട്ടി പ്രവർത്തകരെ കളിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട്, ഈശ്വര വിശ്വാസം പാടില്ല, ഗണപതി ഹോമം പാടില്ല, വഴിവിട്ട രീതിയിൽ സമ്പത്ത് സമ്പാദിക്കാൻ പാടില്ല, വലിയ മണിമാടികൾ വെക്കാൻ പാടില്ല, വില കുറയ കാടുകളിൽ കയറാൻ പാടില്ല, ബൂർഷകളുമായും വലിയ മുതലാളിമാരുമായിട്ടുള്ള ചങ്ങാത്തം ഒഴിവാക്കണം, മദ്യം ഉപയോഗിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, ക്രിമിനൽ കേസിൽ ഇങ്ങനെ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കോടിയേരി ബാലകൃഷ്ണനെ മാത്രം ഉന്നം വെച്ചല്ലേ എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പാർട്ടി പ്ലീനം ചേർന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയതാണോ എന്ന് പോലും തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുടുംബത്തെ പറയുന്നത്, അല്ലാതെ ഇത് വ്യക്തിപരമൊന്നുമല്ല. അല്ലാതെ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളെ ഞാനൊന്ന് ചോദിക്കുകയാണ്, എന്താണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ ബിസിനസ്? കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ നമ്മൾ കാണുമ്പോൾ ആഡംബര കാറുകളിൽ കയറി കോടികളുടെ ഇടപാടുകൾ നടത്തുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ സോഴ്സ്? അദ്ദേഹത്തിന് എവിടെ നിന്നാണ് പണം? എന്താണ് അദ്ദേഹത്തിന്റെ യോഗ്യത?
എനിക്ക് മനസ്സിലാക്കുന്നിടത്തോളം ബിനീഷ് കോടിയേരിക്ക് ഒരു ഡിഗ്രി മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ അറിയുന്നത്. വലിയൊരു അന്താരാഷ്ട്ര കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആകാൻ തക്ക യോഗ്യത എന്താണ്? അപ്പൊ ഇവരിതൊക്കെ പാർട്ടിയെ വിറ്റുണ്ടാക്കിയതാണ്. അച്ഛന്റെ തണലിൽ, അച്ഛന്റെ പേരിൽ, അച്ഛൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയതിന്റെ പേരിൽ, അച്ഛൻ ആഭ്യന്തരമന്ത്രി ആയതിന്റെ പേരിൽ, അച്ഛൻ പാർട്ടി സെക്രട്ടറി ആയതിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്തതാണ്. സന്ദീപ് പറഞ്ഞ ഒരു വലിയ പോയിന്റ് ആണ്. കാരണം ഇപ്പൊ ലീല ഹോട്ടലിന്റെ ഉടമ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, പക്ഷെ അദ്ദേഹം എന്റെ ബിസിനസ് ഇതാണ്, ആ ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം വളർത്തി. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ചില ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, എന്റെ മക്കളുടെ ബിസിനസ് ഇതൊക്കെയാണ്, അവർക്ക് ഈ ബിസിനസ്സുകളിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കുന്നു, ഇതാണ് മക്കൾ ജീവിത മാർഗത്തിനായി ഉപയോഗിക്കുന്നത്, ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്താമായിരുന്നു, അല്ലെങ്കിൽ അത്തരം ബിസിനസ്സുകൾ നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാമായിരുന്നു കേരളത്തിൻ്റെ മുന്നിൽ. അപ്പോൾ ഈ ചോദ്യം വന്നപ്പോൾ എനിക്കും ഒരു സംശയമുണ്ട്, എന്താണ് ബിനീഷ് കോടിയേരിയുടെ ബിസിനസ്സുകൾ? അതാണ് ഏറ്റവും വലിയ ദുരൂഹത. അവരെ പറ്റി ആർക്കും ഒന്നും അറിയില്ല എന്നുള്ളതാണ് ദുരൂഹത. ഇഷ്ടം പോലെ കടലാസ് കമ്പനികളുണ്ട്. നമ്മൾ പണ്ടും വായിച്ചാണല്ലോ, ബാംഗ്ലൂരിലെ ഒരു കെട്ടിടത്തിൽ ഒന്നിൽ കൂടുതൽ കമ്പനികൾ ഒരേ ആളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നു, ആഡംബര കാറുകൾ പലരുടെയും പേരുകളിൽ രജിസ്റ്റർ ചെയ്തത്. അപ്പം ഇങ്ങനെയൊക്കെ പോകുന്നതിന് എന്താണ്, എന്തിനാണ് ഇത്ര ദുരൂഹത? ഇവിടെ നമ്മൾ വേറെ ആരുടെയും പേര് പറയുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു മകനുണ്ടല്ലോ, അയാളെ പറ്റി ആരും ഒരു കുറ്റവും പറയുന്നില്ലല്ലോ. അയാളെ ബർമിംഗ്ഹാമിൽ പഠിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ബർമിംഗ്ഹാമിൽ പഠിച്ചിട്ട് ഒരു MBA നേടി അയാൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. നമുക്കറിയാം ഇനി അതിനകത്ത് എത്ര ദുരൂഹതയുണ്ടെങ്കിൽ പോലും ഒരു പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഒരു 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 അവിടെ ഒരു ബോർഡുണ്ട്, ഇതാണ് ഞാൻ ചെയ്യുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ മകളുടെ അവര് പറയുന്നു, ഞാൻ ബിടെക് കഴിഞ്ഞതിന് ശേഷം ഒരു IT കമ്പനി തുടങ്ങുന്നു. ഇനി ആ കമ്പനിക്ക് വഴിവിട്ട സഹായം കിട്ടിയിട്ടുണ്ടെന്നുള്ള മറ്റൊരു കാര്യം, പക്ഷേ അവർക്ക് പറയാനൊരു തൊഴിലുണ്ട്. എന്താണ് ഇവിടെ ബിനീഷ് കോടിയേരിയുടെയും ബിനോയ് കോടിയേരിയുടെയും തൊഴിലെന്ന് ചോദിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാനം നോക്കി ഇരുന്നിട്ട് കഥയില്ലല്ലോ. കേന്ദ്ര സർക്കാരിനെ കുറ്റം പിടിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ട് കഥയുണ്ടോ? നരേന്ദ്രമോദിയെ തെറി പറഞ്ഞിട്ട് കഥയുണ്ടോ? ആദ്യം സ്വന്തം വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത ആൾ എങ്ങനെയാണ് കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെയും നേർവഴിക്ക് നടത്തുന്നത്? ഇദ്ദേഹം നമ്മുടെ ആഭ്യന്തരമന്ത്രിയും കൂടെ ആയിരുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾ സമ്മതിക്കണം, മന്ത്രിയായിരുന്ന സമയത്ത് വഴിവിട്ട രീതി അഴിമതി നടത്തി കോടികൾ സമ്പാദിച്ച് ഞാൻ മക്കൾക്ക് കൊടുത്തു എന്ന്. അതല്ല എങ്കിൽ മക്കൾ നല്ല രീതിയിൽ ഇന്നിടത്ത് ജോലി ചെയ്യുന്നു. ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ, ഇളയ മകനൊരു ജോലി ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്. ആ ജോലി കിട്ടിയത് എങ്ങനെയാണ്? ഒരു അന്താരാഷ്ട്ര കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് പോലെ ലക്ഷങ്ങൾ ശമ്പളം കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയുടെ തലപ്പത്തെത്തിയതിൽ പോലും അഴിമതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ദുരൂഹതയുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നത് കേവലം രാഷ്ട്രീയമല്ല, അത് മനസ്സിലാക്കി ഇരിക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. ഈ കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യത്തിലൊന്നും ഇടപെടില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ബിനീഷ് കോടിയേരിയുടെ പേരിലുണ്ടായിരുന്ന ക്രിമിനൽ കേസുകളൊക്കെ വേണ്ടെന്ന് വെച്ചത്. എന്നിട്ടാണ് ബിനീഷ് കോടിയേരിക്ക് ഒരു പാസ്പോർട്ട് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് അന്ന് നടത്തിയത്. അത് സ്വന്തം അച്ഛൻ്റെ തന്നെ അന്ന് അത് ഏറെ വിവാദമായിരുന്നു. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഏകദേശം 6 ക്രിമിനൽ കേസുകളിൽ ബിനീഷ് കോടിയേരി പെടുന്നു എന്ന വാർത്തയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ മകനെ ഇത്തരത്തിൽ ഈ വിവാദങ്ങൾ വേട്ടയാടിയത്? അല്ല, അതാണ് ഈ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന അപജയമെന്ന് ഞാൻ പറഞ്ഞു. ഇത് കാര്യം ഈ പാർട്ടിയിൽ നിന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ആരുമില്ല. മുഖ്യമന്ത്രിയെ നേർവഴിക്ക് നടത്തേണ്ടത് പാർട്ടിയാണ്, പാർട്ടിയെ നേർവഴിക്ക് നടത്തേണ്ടത് പാർട്ടിയുടെ ഉപരി കമ്മിറ്റിയാണ്, അല്ലെ, പാർട്ടിയെ നിയന്ത്രിക്കുന്ന കമ്മിറ്റിയാണ്. പാർട്ടി സെക്രട്ടറിയെ നേർവഴിക്ക് നയിക്കാനുള്ള ബാധ്യത സംസ്ഥാന സെക്രട്ടേറിയറ്റിനാണ് ഉള്ളത്. അദ്ദേഹം അംഗമായിരിക്കുന്ന ഘടകമായ പോളിറ്റ് ബ്യൂറോയ്ക്കാണ് ഉള്ളത്. പക്ഷേ അവർക്കാർക്കും ഇത് ചോദിക്കാൻ ഇന്ന് പറ്റില്ല. പോളിറ്റ് ബ്യൂറോയ്ക്ക് കേരള ഘടകത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? കാര്യം പോളിറ്റ് ബ്യൂറോയെ നിലനിർത്തുന്നതിനുള്ള ഫണ്ട് പോകുന്നത് കേരളത്തിൽ നിന്നാണ്. നമ്മൾ മനസ്സിലാക്കണം, ബംഗാളിൽ നിന്ന് ഫണ്ടില്ല, ത്രിപുരയിൽ നിന്ന് ഫണ്ടില്ല. അപ്പോൾ പാർട്ടിയുടെ അഖിലേന്ത്യാ സംവിധാനത്തെ തീറ്റിപ്പോറ്റുന്നത് കേരള ഘടകമാണ്. ഈ കേരള ഘടകത്തെ തീറ്റിപ്പോറ്റുന്നത് ആരാ? ഈ പറഞ്ഞ ഒന്നോ രണ്ടോ നേതാക്കന്മാർ ചേർന്ന ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് ഈ കേരള ഘടകത്തെ നിയന്ത്രിക്കുന്നത്. സ്വാഭാവികമായും അവർക്ക് പാർട്ടിയെ തീറ്റിപ്പോറ്റണം. ഈ നേതാക്കന്മാർ കാറിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഈ പറഞ്ഞ ലക്ഷങ്ങളും കോടികളും മുടക്കി കേസ് നടത്താനും ഒക്കെയുള്ള പൈ കൊടുക്കണമെങ്കിൽ വഴിവിട്ട കാര്യങ്ങൾ പലതും ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് കണ്ണടച്ചു കൊടുക്കുകയാണ്. ഇനി മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ പാർട്ടി സെക്രട്ടറിയെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഈ പാർട്ടി സെക്രട്ടറിക്ക് സ്വന്തം മക്കള്, ഒരു മകൻ സ്ത്രീപീഡന കേസിൽ ഇപ്പോഴും DNA പരിശോധന കാത്തു കഴിയുന്നു. ഈ ബിനോയ് കോടിയേരിയുടെ കേസുണ്ടായപ്പോ അന്ന് ബിനീഷ് കോടിയേരി പറഞ്ഞൊരു വാക്കുണ്ട്, കടലിൽ കുളിക്കുന്നവനെ ഉപ്പുവെള്ളം കാട്ടിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഒരു മകൻ DNA പരിശോധന കാത്തു കഴിയുന്നു, ഒരു മകൻ താണ്ടിപ്പ് ജയിലുമായി, ഉപ്പുവെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ ഈ ഇങ്ങനെയുള്ള കോടിയേരി ബാലകൃഷ്ണനെ എങ്ങനെ പിണറായി വിജയനെ നിയന്ത്രിക്കാൻ പറ്റും? പിണറായി വിജയനോട് എന്തെങ്കിലും പറയാൻ അദ്ദേഹത്തിന് പറ്റുമോ?
ഇനിയും പിണറായി വിജയന് എന്തു പറഞ്ഞൊരു കോടിയേരി ബാലകൃഷ്ണൻ നിയന്ത്രിക്കാൻ പറ്റും? അപ്പൊ ഇത് പറ്റില്ല, ഇവരുടെ കയ്യിലേക്ക് പാർട്ടി അമർന്നുപോയി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പാർട്ടി കൈ കഴിഞ്ഞ 10-15 വർഷമായി പാർട്ടിയെ കൈയടക്കിയ ഏകാധിപത്യ പ്രവണതയുടെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണിത്. ഈ ഗതികേടിൽ നിന്നും ഈ കയത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ അനിവാര്യമായ പതനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കും. പാർട്ടിയുടെ ഒരു ഏകാധിപത്യ സ്വഭാവമാണ് ഇപ്പോഴത്തെ ഈ ശിഥിലീകരണത്തിന് കാരണം, പ്രത്യേകിച്ച് പിണറായിയുടെ ഒരു ഏകാധിപത്യ സ്വഭാവം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാര്യം ആരാണ് ചോദിക്കാനുള്ളത്? നമുക്കറിയാം, പണ്ട് VS അച്യുതാനന്ദൻ ഭരിച്ച സമയത്ത്, VS എന്നല്ല ഏത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന സമയത്തും ഒരു നിയന്ത്രണം AKG സെന്ററിനുണ്ടായിരുന്നു. ഏറ്റവും അവസാനം VS ഭരിച്ച സമയത്ത് എങ്ങനെയായിരുന്നു പിണറായി വിജയൻ VS സർക്കാരിനെ നിയന്ത്രിച്ചിരുന്നത്? പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റ് അറിയാതെ, എന്തിനാ സെക്രട്ടറി അറിയാതെ ഒരു കാര്യവും നടക്കില്ലായിരുന്നു. AKG സെന്ററിൽ ഇപ്പോഴും ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഉണ്ടാകും, അവർക്കൊക്കെ ഉണ്ടാകും. അതല്ലാതെ പണ്ട് അങ്ങനെയായിരുന്നില്ല. ബുധനാഴ്ച ക്യാബിനറ്റ് ചേരുന്നതിന് മുൻപ് ചൊവ്വാഴ്ച വൈകുന്നേരം AKG സെന്ററിൽ ക്യാബിനറ്റ് ഉണ്ട്. അവിടെ ചേരും. VS ഒഴികെയുള്ള മന്ത്രിമാർ പാർട്ടി സെക്രട്ടറി പിണറായി വിജയന് മുൻപാകെ എത്തും. അവിടെ നിന്ന് പിണറായി പറയും ഏതൊക്കെ ഫയലുകൾ അപ്രൂവ് ചെയ്യണമെന്ന്. അതുമായിട്ടായിരുന്നു മന്ത്രിസഭാ യോഗത്തിന് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് ആര് നിയന്ത്രിക്കാൻ? പാർട്ടിയെ നിയന്ത്രിക്കാൻ ആരുമില്ല. കാര്യം പിണറായി വിജയനാണ് അഖിലേന്ത്യാ പാർട്ടിയെ പോലും നിയന്ത്രിക്കുന്നത്. സീതാറാം യെച്ചൂരിയെ വരച്ച വരെ നിർത്താൻ പിണറായിക്ക് പിണറായിയുടെ സാമ്പത്തിക ശേഷി കൊണ്ട് കഴിവുണ്ട്. അല്ല, പിണറായിക്ക് കഴിവുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ പിന്നെ ശിവശങ്കർ പറഞ്ഞ ആ വാക്കുകൾ BJP നേതാക്കളെല്ലാം പിന്നെ എന്തിനാ ഉരുവിടുന്നത്? അല്ല, ഭരണപരമായ കഴിവും മാഫിയ പ്രവർത്തനവും രണ്ടും രണ്ടല്ലേ? നല്ല മാഫിയക്ക് നല്ല ഭരണകർത്താവാകാൻ പറ്റില്ലല്ലോ. മാഫിയ പ്രവർത്തനം ചെയ്യാനും ഏകാധിപത്യ പ്രവണത കാണിക്കാനും ഒക്കെ പറ്റും. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാലിനെയും ഹിറ്റ്ലറെയും ഒക്കെ മാവോസേ തൂങ്ങനെയൊക്കെ മികച്ച ഭരണാധികാരികളായിട്ട് അംഗീകരിക്കേണ്ടി വരും. EDMനെയൊക്കെ. അപ്പൊ അത് വേറെ, അത് മറ്റേ ഈ സ്റ്റാലിനിസ്റ്റ് മനോഭാവം. അത് പറ്റും, അങ്ങനെ പറ്റി ആൾക്കാരെ വരട്ടി പണം മേടിച്ച് പാർട്ടിയെ നിലനിർത്താനൊക്കെ പലർക്കും പറ്റും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. ജനാധിപത്യമില്ല പാർട്ടിയിൽ, ഉൾപാർട്ടി ജനാധിപത്യമില്ല, ചോദിക്കാൻ ആരുമില്ല. ഇത്തരത്തിൽ എത്തപ്പെട്ട ഒരു അപജയമാണ് പാർട്ടിയിലെ ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണം. ഇത് നമ്മൾ പറയുന്നതല്ല, പാർട്ടിയെ സ്നേഹിക്കുന്ന എത്രയോ ആൾക്കാർ, നിരവധി ആൾക്കാർ. ഏറ്റവും അവസാനം VS അച്യുതാനന്ദൻ നയിച്ചുകൊണ്ടിരുന്ന ഒരു ഉൾപാർട്ടി സമരം ഉണ്ടായിരുന്നു. അതിൽ പോലും VS ഉയർത്തിപ്പിടിച്ച ഒരു കാര്യം ഇതായിരുന്നു. പക്ഷെ അത് ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും ആരുമില്ലാത്ത രീതിയിൽ എല്ലാവരും നട്ടല് വളഞ്ഞ് പിണറായിയുടെ വിനീത വിധേയന്മാരായി മാറി. അതിന്റെ കുഴപ്പമാണ് ഈ കാണുന്നൊക്കെ. അപ്പൊ രണ്ട് വൻമരങ്ങളും വീണു, പിണറായി വിജയനും കൊടിയേരിയും എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റും. രണ്ട് വൻമരങ്ങൾ എന്നല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഒലിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ്. കാര്യം അനിവാര്യമായതാണ് ഈ പതനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇങ്ങനെ തകരുകയുള്ളൂ. ആന്തരികമായ സംഘർഷം കൊണ്ട് മാത്രമേ പാർട്ടി അതിന്റെ തകർച്ചയിലേക്ക് എത്തുകയുള്ളൂ. കാര്യം ഇന്ന് പാർട്ടി കമ്മ്യൂണിസം ഇല്ലല്ലോ. കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നത് നമ്മൾ ജനങ്ങളെ പാവം പിടിച്ച ജനങ്ങളെ പറ്റിക്കാനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ആദർശമൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇന്നൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ തലത്തിലേക്കുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷെ അവിടെ ഈ പറഞ്ഞതുപോലെയുള്ള ആഭ്യന്തര പ്രശ്നം കൊണ്ട് ആ കമ്പനിയും തകരാൻ പോകും. അപ്പൊ ഇന്ന് പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ നാളെ ഒരിക്കൽ ഈ ബിനീഷ് കൊടിയേരിയൊക്കെ പാർട്ടിയെ നയിച്ചാനെയോ? തീർച്ചയായിട്ടും നമുക്കറിയാൻ സാധിക്കാൻ പറ്റും, പറയാൻ പറ്റില്ലല്ലോ. ഇനി വേണ്ട, ഈ കോടിയേരി ബാലകൃഷ്ണന് ശേഷം ആര് സെക്രട്ടറി ആകുമെന്ന് പോലും പാർട്ടിയിൽ അറിയില്ലല്ലോ. അത് പറഞ്ഞ ആ പാർട്ടിയുടെ ആഭ്യന്തരകാര്യമാണ്, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ വേണമെങ്കിൽ ഇവരൊക്കെ ഇതിൽ കൈയടക്കിയേനേയും ബിനീഷ് കോടിയേരിയൊക്കെ പാർട്ടി സെക്രട്ടറി ആവേണ്ട കാലഘട്ടത്തിലേക്ക് പാർട്ടി ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ എന്തായാലും ഈ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഈ പതനത്തിൽ പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കും ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ എതിർ പാർട്ടി ആയെങ്കിൽ പോലും നമുക്കും ദുഃഖം. ശിവശങ്കറിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്ക് എത്തുമോ അന്വേഷണം? എന്താ അതേക്കുറിച്ചുള്ള ഒരു സൂചനകൾ? തീർച്ചയായിട്ടും അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് CM രവീന്ദ്രന്റെ പേര് പറഞ്ഞു കേൾക്കുന്നത്. അതെ, CM രവീന്ദ്രന്റെ ഉൾപ്പെടെയുള്ള ആൾക്കാർ കസ്റ്റംസിനെ വിളിച്ചിട്ടുണ്ട് എന്നും സ്വപ്ന ഉൾപ്പെടെയുള്ള ആൾക്കാരുമായി അടുത്ത ബന്ധമുണ്ട് എന്നുമുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. വരട്ടെ, നമ്മൾ പറഞ്ഞതൊന്നും കളവല്ല എന്നും മുഖ്യമന്ത്രി എത്ര ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങൾ സത്യം തുറന്നു പറയും. മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞത് നാക്കിനെല്ലില്ല, എന്താണ് മിടുക്കുള്ള ഒരു നാക്കുണ്ടെങ്കിൽ എന്തും പറയാമെന്നൊക്കെ ധരിക്കരുതെന്നൊക്കെയാണ് പറഞ്ഞത്. അല്ല, അതിലൊരു സ്വാഭാവിക സംശയം ചോദിക്കട്ടെ. ഈ ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും CM രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പലരുമായി ബന്ധപ്പെടേണ്ടി വരും. ചിലപ്പോ ശിവശങ്കറിനൊപ്പം ഒരു ചായ കുടിക്കാനൊക്കെ CM രവീന്ദ്രൻ. ശിവശങ്കറിനുമായിട്ടുള്ള ബന്ധത്തെ പറ്റി അല്ല പറഞ്ഞത്. അല്ല, ചായ കുടിക്കാൻ പോകുമ്പോൾ ഫോൺ വിളിയാണോ മറ്റെന്ത് ഇടപാടാണോ എന്ന് വരും ദിവസങ്ങളിൽ അറിയും. എന്തായാലും നമ്മളിപ്പോൾ പറയുന്നത് ഇവർക്കൊക്കെ ഇതുമായി ബന്ധമുണ്ടായിരുന്നു, ഇവർക്കൊക്കെ ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നു എന്ന് മാത്രമേ നമ്മളിപ്പോൾ പറയുന്നുള്ളൂ.